ആസാദ് ഗോൾഡൻ ഡയമണ്ട് താഴെപ്പാലം തിരൂർ. നമസ്കാരം, ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വെട്ടം ഗ്രാമപഞ്ചായത്തിൽ വാക്സിനേഷൻ നൽകുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നു. സ്പോട്ട് രജിസ്ട്രേഷനിൽ അടുപ്പമുള്ളവരെ തിരികെ കയറ്റുന്ന നിലപാടാണ് മെഡിക്കൽ ഓഫീസർ സ്വീകരിച്ചു വരുന്നത് എന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ആരോപണം. തീരദേശ പഞ്ചായത്തായ വെട്ടം ഗ്രാമപഞ്ചായത്തിൽ വാക്സിനേഷൻ നൽകുന്നതിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നത്. സമീപ പഞ്ചായത്തുകളിൽ സ്വീകരിച്ചു വരുന്ന പഞ്ചായത്ത് അംഗങ്ങൾ ടോക്കൺ നൽകുന്ന സംവിധാനം അട്ടിമറിച്ച സ്പോട്ട് രജിസ്ട്രേഷനിൽ അടുപ്പമുള്ളവരെ തിരികെ കയറ്റുന്ന നിലപാടാണ് മെഡിക്കൽ ഓഫീസർ സ്വീകരിച്ചു വരുന്നത്. വെട്ടം പഞ്ചായത്തിലെ നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് റേറ്റ് കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ അടിക്കാൻ ജനങ്ങൾ പുലർച്ചെ 4 മണിക്ക് വെട്ടം പഞ്ചായത്ത് CHSൽ എത്തണം. പുലർച്ചെ 4 മണിക്ക് എത്തിയിട്ട് 9 മണിക്കാണ് അവിടെ ടോക്കൺ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് ഭരണസമിതി കോവിഡ് വ്യാപനം കുറയ്ക്കാൻ സജീവമായി ഇടപെടുന്ന സമയത്താണ് ഈ ധിക്കാരമായ നടപടിയുമായി വെട്ടം CHSE മുന്നോട്ട് പോകുന്നത്. 2-3 പ്രാവശ്യം കോർ കമ്മിറ്റി കൂടിയിട്ട് കോർ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുത്തതായിരുന്നു കോവിഡ് വാക്സിൻ സമീപ പഞ്ചായത്തുകളിൽ കൊടുക്കുന്നത് പോലെ എല്ലാ വാർഡ് ബേസിലും മെമ്പർമാരുമായി ടോക്കൺ കൊടുത്ത് കോവിഡ് വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനം കോർ കമ്മിറ്റിയിൽ എടുത്തതായിരുന്നു. ആ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വാക്സിന് ടോക്കൺ കൊടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ടോക്കൺ രാവിലെ മുതൽ കൊടുക്കുന്നത്. അത് കോവിഡ് വ്യാപനം കൂടാൻ സാഹചര്യം ഒരുക്കുന്ന ഈ സന്ദർഭത്തിൽ വെട്ടം CHSEയിലെ അധികാരികൾ വെട്ടം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നല്ല രീതിയിൽ അടിക്കാനുള്ള സംവിധാനം നിലനിർത്തിത്തരണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കോർ കമ്മിറ്റിയിൽ എല്ലാ കോർ കമ്മിറ്റിയിലെ ആവശ്യം നമ്മൾ ആ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടുപോകും. മെഡിക്കൽ ഓഫീസർ അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. സമീപ പഞ്ചായത്തുകളൊക്കെ വാക്സിനേഷൻ ചെയ്യുന്നത് വാർഡ് ബേസിലാണ്. തലക്കാട്, പുറത്തൂര്, കൂട്ടായി, നിർമ്മന്തൂർ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളും വാക്സിനേഷൻ നൽകുന്നത് വാർഡ് ബേസിൽ ജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ജനങ്ങൾ പുലർച്ചെ പോയി ക്യൂ നിൽക്കുകയാണ്. 100 ഡോസും 200 ഡോസും ഒക്കെ ചില ദിവസങ്ങളുണ്ടാവും. കോർ കമ്മിറ്റിയിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിപരീതമായാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. പുലർച്ചെ 5 മണി മുതൽ 500-ൽ പരം ആളുകളാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച ടോക്കൺ എടുക്കാനായി വരുന്നത്. ഇത് തുടർന്നാൽ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനാവാതെ വരുമെന്നും പ്രതിഷേധം അറിയിക്കാനായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമരം നടത്താനാണ് തീരുമാനമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു പറഞ്ഞു. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് വെട്ടം ഗ്രാമപഞ്ചായത്തിൽ 11.06 ആണ്. 165 കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. പഞ്ചായത്തിൽ ഇന്നലെയും ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ കോവിഡ് ബാധിച്ച മരണമടഞ്ഞവരുടെ എണ്ണം പഞ്ചായത്തിൽ 33 ആയി. ടി വി എൻ ന്യൂസ് തിരൂർ. ആസാദ് ഗോൾഡൻ ഡയമണ്ട് താഴെപ്പാലം തിരൂർ.